രാഹുൽ ഗാന്ധി നേപ്പാളിൽ നിഷാ ക്ലബ്ബിൽ പോയെന്ന് ആരോപിച്ച് ബി ജെ പി വീഡിയോ പുറത്തുവിട്ടതിനെ തുടർന്നുള്ള പുകിലുകൾ അവസാനിച്ചിട്ടില്ല സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ പോയതെന്ന് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം പിന്നാലെ രാഹുലിനൊപ്പമുള്ള യുവതി ആരാണെന്നതിനെ ചർച്ച രാഹുലിന്റെ സ്വകാര്യ ജീവിതം മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണോ ഇപ്പോൾ മഹു മൈത്രയെ പോലുള്ള എം അല്ലെങ്കിൽ അതുപോലുള്ള പല ആളുകളും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യമായ നിമിഷമാണ് അതല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് ഇങ്ങനെ പോകേണ്ടതുണ്ടോ അദ്ദേഹം എവിടെ പോകുന്നതാണെങ്കിൽ ലോകത്തിനെ അത് എന്ത് എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ എന്നാലും അത് കോൺഗ്രസിനെ വീണ്ടും ഈ ഒരു ബി ജെ പിയുടെ ഈ ഒരു പ്രൊപ്പഗൻറ്റ മിഷണറിയുടെ ഇരയായി കോൺഗ്രസും നേതാക്കളും മാറുന്നുണ്ടോ അല്ല അത് കാലാകാലങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി മെയ് രണ്ടാം തീയതി പോയത് കാഠ്മണ്ഡുവിലെ വളരെ പ്രശസ്തമായ ലോഡ് ഓഫ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ പമ്പിൽ പമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ചൈനീസ് എൻവോയി ആണ് ഇദ്ദേഹം അവർ എന്താണ് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചതെന്നൊക്കെ ബി ജെ പി ചോദിച്ചു അങ്ങനെയല്ല അത് രാഹുൽ ഗാന്ധി സി എൻ എൻ്റെ ഡൽഹി കറസ്പോണ്ടിൻ്റെ കല്യാണത്തിന് പോയതാണ് അവർ നേപ്പാളിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ആതിഥേയരാണ് ഇവർ വരൻ്റെയും വധുവിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ കൂടുതൽ സുഹൃത്തുക്കളൊക്കെ വിടുമല്ലോ അങ്ങനെ ഉള്ള ഒരു കക്ഷിയാണ് അവർ നേപ്പാളി നാഷണൽ തന്നെയാണെന്ന് ഇതിനോടകം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്നര മണിക്കൂർ രാഹുൽ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അക്കാര്യത്തിലഭിപ്രായം രാഹുൽ ഗാന്ധി പബ്ബിലോ അതല്ലെങ്കിൽ നൈറ്റ് ക്ലബിലോ പോകുന്നതിലിപ്പോൾ എന്താണ് കുഴപ്പം രാജ്യത്തൊരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാക്കുന്നതും ഇതും തമ്മിൽ താരതമ്യം ചെയ്താൽ പബ്ബിൽ പോകുന്നത് എത്രയോ മെച്ചപ്പെട്ട കാര്യമാണ് രാജ്യത്ത് വർഗീയത ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സമാധാനം അവിടെ പോയി രണ്ട് കുഴപ്പമില്ല അഴിമതി അല്ലെങ്കിൽ വർഗീയത രാജ്യത്ത് കാലക്ഷ്യം ഉണ്ടാക്കാൻ ഇതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ടൊരു കാര്യമാണ് പബ്ബിൽ പോകുന്നത് അതായത് വലിയ കുഴപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ആളുകളുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ അങ്ങനെ നേതാക്കളെവിടെ എല്ലാം പോകാറുണ്ട് നമ്മുടെ ബി ആർ പിടെ ആത്മകഥയിൽ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കൂടെ ഒരു ലങ്കൻ ടൂറിന് പോയത് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ വാജ്പേയി ബീഫ് ബുഫേ ആയിരുന്നു അപ്പോൾ ബീഫ് എടുക്കുന്നത് കണ്ടിട്ട് ബിആർപ്പിതേത്തോട് ഇത് പറഞ്ഞപ്പോൾ പശു ഇന്ത്യയിലല്ലേ ഗോമാതാവ് ഇവിടെ ഇല്ല എന്ന് വാജ്പേയി മറുപടി പറഞ്ഞത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വാജ്പേയുടെ കാര്യത്തിൽ ഇതിനു രണ്ട് പുസ്തകങ്ങൾ വാജ്പേയെ കുറിച്ച് തന്നെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിനകത്തെല്ലാം വാജ്പേയിയുടെ ജീവിതം വ്യക്തിജീവിതം വായിച്ചു കഴിഞ്ഞാൽ വളരെ ലിബറായിരുന്നു അതിൽ ആർ എസ് എസിന് അന്നത്തെ സർസംഘചാലകന് വലിയ എതിരഭിപ്രായം ഉണ്ടായിരുന്നു അദ്ദേഹം വാജ്പേയിയുടെ ഇത് മാറ്റുമെന്ന് പറയുമ്പോൾ അല്ല എന്റെ സ്കാര്യ ജീവിതമാണ് എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് നിലപാടെടുത്തിട്ടുള്ള ആളാണ് വാജ്പേയ് വാജ്പേയിയുടെ സാഹനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച ധാരാളം മാധ്യമ പ്രവർത്തകർ പുസ്തകം എഴുതിയിട്ടുണ്ട് ബിജെപിയുടെ ചരിത്രം അപ്പം ഇതൊക്കെ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് രാഹുലിനെ കുറിച്ചുള്ള ഒരു ഏതൊരു അഭിപ്രായം ആളുകൾ ഒരു വർക്കിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്കിടയ്ക്ക് ബ്രേക്കെടുത്ത് അവരവരുടെ ഈ പറഞ്ഞ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സ്വകാര്യമായ കാര്യങ്ങൾക്ക് പോകും പക്ഷേ രാഹുൽ ഗാന്ധി ബ്രേക്കിൻ്റെ ഒപ്പം കുറച്ച് ജോലിയും കൂടി ചെയ്താൽ നന്നാവും ഇത് ബ്രേക്ക് മാത്രമാവുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേപ്പാളിലെ ഈ പബ്ബിലെ സാന്നിധ്യം ഒരു തരത്തിലും ആളുകളെ വിഷമിപ്പിക്കേണ്ടതല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ജഹാംഗീർ അല്ലെങ്കിൽ ഖാർഗോണിലെയോ രാജസ്ഥാനിലേക്കോ അസാന്നിധ്യം പക്ഷേ ഡിസ്റ്റർബിങ് ആണ് രാജ്യം തന്നെ ഒരു വല്ലാത്ത നിലയിൽ ഒരു പലരും ഒരു വംശഹത്യ മുനമ്പിൽ എന്നൊക്കെ അത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ട്വിറ്ററിൽ മാത്രം പ്രതികരിച്ച് അദ്ദേഹം ബ്രേക്ക് മാത്രം എടുക്കാതെ അദ്ദേഹം ഇടയ്ക്ക് വർക്കും അതിനുശേഷം ബ്രേക്കും എടുക്കൂ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം പ്രമേശേ ഇപ്പോൾ